അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫലസ്തീൻ മണ്ണിൽ ഇസ്രായേൽ ജൂതന്മാർ ചെയ്ത ക്രൂരതകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകളും ധാരാളം കണ്ടിട്ടുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലും UAEയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടത്. ചതിയന്മാരായ ഇസ്രായേലുമായി ഒരു മുസ്ലിം രാജ്യം ഏർപ്പെട്ട കരാർ ലോകമുസ്ലിമീങ്ങൾക്ക് തന്നെ അപമാനമായിരിക്കുന്നു. ഫലസ്തീനികളുടെ മേലുള്ള അധിനിവേശത്തിന് മൗനസമ്മതം കൊടുത്ത് ഇസ്രായേലുമായി കരാറിൽ ഏർപ്പെട്ട UAEക്കെതിരെ സംസാരിക്കാൻ തുർക്കി പോലുള്ള ചില രാജ്യങ്ങളെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. UAE മാത്രമല്ല, ഇനിയും ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലുമായി കരാറിൽ ഏർപ്പെടുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി ഈ വർഷം തന്നെ അറബ് രാഷ്ട്രമായ UAE സന്ദർശിക്കാനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ചിരിക്കുന്നത്. ഈ വർഷം ഉടൻ നിങ്ങളെ സന്ദർശിക്കാൻ താൻ ആഗ്രഹിക്കുന്നതായി UAEയിലെ ജൂത കമ്മ്യൂണിറ്റി നേതാക്കളോട് സൂം വഴി നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചതായി നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവന വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ രാജ്യത്തിനും ജൂത ജനതയ്ക്കും ഇത് വളരെ മികച്ച ദിവസമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച UAE ഇസ്രായേൽ ധാരണയെ പരാമർശിച്ച് നെതന്യാഹു പറഞ്ഞു. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ഓൺലൈൻ വാർത്താ പ്രസിദ്ധീകരണമായ യശിവ വേൾഡ് ന്യൂസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് US, യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലെ 150 ജൂത കുടുംബങ്ങളിൽ നിന്നുള്ള 2000 മുതൽ 3000 വരെ അംഗങ്ങൾ അബുദാബി, ദുബായ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഈജിപ്തിനും ജോർദാനും ശേഷം ഇസ്രായേലുമായി സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം പുലർത്തുന്ന ആദ്യ ഗൾഫ് രാജ്യവും മൂന്നാമത്തെ അറബ് രാജ്യവുമാണ് UAE. എന്നാൽ ഇസ്രായേൽ UAE കരാറിനെതിരെ നടന്ന ഫലസ്തീൻ പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. മുസ്ലിങ്ങളുടെ പള്ളികൾ പൊളിച്ചു ബാറുകളാക്കുന്ന ഇസ്രായേൽ സർക്കാരുമായി കരാറുണ്ടാക്കിയ UAE ഭരണാധികാരി മുഹമ്മദ് ബിൻ സായിദിന്റെ ഫോട്ടോ ഫലസ്തീനിലെ ജനങ്ങൾ ഒരുമിച്ചു കൂടുകയും അവരുടെ ദേശം തീരും വരെ ചവിട്ടിക്കൂട്ടുകയും രാജ്യദ്രോഹം എന്നർത്ഥം വരുന്ന അറബി വാക്കും അവർ ആ ഫോട്ടോക്കൊപ്പം ചേർത്തിരിക്കുന്നത് കാണാം. ഇവരുടെ ഈ പോരാട്ട വീര്യത്തിന് ഒരേ ഒരു കാരണം അവരുടെ ഈമാൻ തന്നെയാണ്. ഫലസ്തീനിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ 1946 മുതൽ 2020 വരെയുള്ള ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി. അഭയം കൊടുത്തവരുടെ മണ്ണ് തന്നെ മാന്തിയെടുത്ത് അവരെ അനാഥരാക്കിയ ഇവരുടെ ക്രൂരത നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ആദ്യമുള്ള ഫലസ്തീനും ഇസ്രായേലും ഇപ്പോൾ നിങ്ങൾ നോക്കൂ. ഇനി വളരെ കുറച്ചു മാത്രമേ ഫലസ്തീൻ ബാക്കിയുള്ളൂ. ഗൂഗിൾ അവരുടെ മാപ്പിൽ നിന്ന് പോലും ഫലസ്തീനിനെ ഒഴിവാക്കിയിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്ത ഇസ്രായേൽ ജൂതന്മാരോട് UAE പോലുള്ള അറബ് രാജ്യങ്ങൾ കൈകൊടുക്കുമ്പോൾ എങ്ങനെ അവർ പ്രതിഷേധിക്കാതിരിക്കും? അള്ളാഹു തആല ഇത്തരം ഭരണാധികാരികളിൽ നിന്ന് ഈ മുസ്ലിം സമൂഹത്തെ കാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.